ലക്ഷദ്വീപിൽ പ്രശ്നങ്ങൾ ഏറെ സങ്കീർണമാവുകയാണ് ആന്ധ്രോത്തിൽ നിന്നുള്ള കാഴ്ചയാണ് ഇത് കവരത്തിയിൽ നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് ഇന്നോ ഇന്നലെയോ എത്രയോ കൊല്ലങ്ങൾക്ക് ഇത് യാതൊരു ആൾക്കും പെർമിഷൻ ഭൂമിയിൽ ും കൈകടക്കുവാനോഷൻ്റെ പതിറ്റാണ്ടുകളായി കൈവശം വെച്ച് പോരുന്ന പണ്ടാരം ഭൂമി പിടിച്ചെടുക്കുന്നതിനുള്ള സർവേ നടപടികൾക്ക് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ തുടക്കം കുറിച്ചതോടെ ലക്ഷദ്വീപിൽ കാര്യങ്ങൾ ഏറെ സങ്കീർണമാവുകയാണ് കവരത്തി അകത്തി കൽപ്പനി മിനിക്കോയി ആന്ത്രോത് എന്നീ ദ്വീപുകളിലെ പണ്ടാരം ഭൂമികൾ പിടിച്ചെടുക്കുവാനുള്ള നടപടിയുമായാണ് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ മുന്നോട്ടു പോകുന്നത് ഇതിനെതിരെ ദ്വീപ് നിവാസികൾ ഒറ്റക്കെട്ടായി പ്രതിഷേധത്തിലാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ നടപടികൾ ശക്തമാക്കിയിട്ടുമുണ്ട് ഹൈക്കോടതി നടപടികൾ പരിഗണിക്കാതെ പോലീസ് അകമ്പടിയോടെ റവന്യൂ വകുപ്പ് സർവേ നടപടികളുമായി മുന്നോട്ട് വന്നതോടെയാണ് പ്രതിഷേധവുമായി നാട്ടുകാരും രംഗത്തെത്തിയത് ഇതോടെ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും കയറാതെ സർവേ നടപടികളുമായി ഉദ്യോഗസ്ഥർ മുന്നോട്ടു പോയി ഇതിനിടയിൽ കേസിൽ ഹൈക്കോടതിയിൽ നിന്ന് രൂക്ഷ വിമർശനമുയർന്ന ഇന്നലെയും കവരത്തി ദ്വീപിലെ പണ്ടാര ഭൂമിയുടെ ഉടമകളുടെ പേരും വിലാസവും സർവേ നമ്പറും ഉൾപ്പെടുത്തി മൂല്യനിർണ്ണയം നടത്തുന്നതിനുള്ള ഉത്തരവ് കവരത്തി ഡെപ്യൂട്ടി കലക്ടർ പുറപ്പെടുവിച്ചു ഭൂമി കൈവശമുള്ള ഓരോരുത്തർക്കും രേഖകൾ ഹാജരാക്കുന്നതിനായി ഇന്നു മുതൽ മൂന്ന് ദിവസങ്ങൾ നിശ്ചയിച്ചാണ് ഉത്തരവിറക്കിയത് ഭൂമിയിൽ അവകാശവാദം ഉന്നയിച്ച് ഭരണകൂടം നടത്തുന്ന നടപടികൾക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുന്ന സാഹചര്യത്തിൽ അന്തിമവിധി വരുന്നതിന് മുൻപ് നടപടികളുമായി മുന്നോട്ടു പോകുന്നതിൽ ദ്വീപ് നിവാസികൾ ആശങ്കയിലും പ്രതിഷേധത്തിലുമാണ് ഭൂമിക്ക് നഷ്ടപരിഹാരം നൽകുന്നത് സംബന്ധിച്ച് ഒരു സൂചനയും നൽകാത്ത ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മൂല്യനിർണ്ണയം എന്തിനാണ് നടത്തുന്നത് എന്നാണ് ഭൂ ഉടമകൾ ചോദിക്കുന്നത് നേരത്തെ ഉത്തരവിറങ്ങിയപ്പോൾ അവകാശം തെളിയിക്കുന്ന രേഖകൾ സമർപ്പിച്ചതാണ് വീണ്ടും രേഖകൾ ആവശ്യപ്പെടുകയാണെങ്കിൽ നൽകേണ്ടതില്ലെന്ന ആഹ്വാനവുമായി അഗത്തിയിൽ ഇന്നലെ കോൺഗ്രസും പണ്ടാരം ലാൻഡ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷനും രംഗത്തെത്തി നോട്ടീസ് കൈപ്പറ്റിയവരെ ഏകോപിപ്പിച്ച് നിയമ പോരാട്ടം ശക്തിപ്പെടുത്താനാണ് സംഘടനകളുടെ തീരുമാനം എതിർപ്പ് ശക്തമായതോടെ പ്രത്യേക ഉത്തരവിറക്കി പോലീസ് സഹായം തേടി മുന്നോട്ടു പോകാനാണ് അഡ്മിനിസ്ട്രേറ്ററുടെ നീക്കം അതേസമയം കോടതിയുടെ ഇടക്കാല ഉത്തരവ് നിലനിൽക്കെ ലക്ഷദ്വീപിൽ പണ്ടാരം ഭൂമി പിടിച്ചെടുക്കാൻ നടപടി സ്വീകരിച്ച ലക്ഷദ്വീപ് കലക്ടർ അർജുൻ മോഹന് ഹൈക്കോടതിയിൽ നിന്നും രൂക്ഷ വിമർശനം ഏറ്റു കോടതിയെ ലക്ഷ്യ നടപടി സ്വീകരിക്കാതിരിക്കണമെങ്കിൽ കാരണമറിയിക്കണമെന്നും കോടതി പറഞ്ഞിട്ടുണ്ട് സർക്കാർ നേരത്തെ ഏറ്റെടുത്ത ഭൂമിക്ക് നഷ്ടപരിഹാരം നൽകാത്തതിനെ വിമർശിച്ച കോടതി പൊതുപണം ചെലവാകുമല്ലോ എന്ന് കരുതിയിട്ടില്ലെന്നും അല്ലെങ്കിൽ കലക്ടറെ നേരിട്ട് വിളിച്ചു വരുത്തുമായിരുന്നുവെന്നും വ്യക്തമാക്കി അതേസമയം പണ്ടാരം ലാൻഡ് വിഷയത്തിൽ ശാശ്വത പരിഹാരമാണ് ലക്ഷ്യമെന്ന് ലക്ഷദ്വീപ് എം പി അഡ്വക്കറ്റ് ഹംദുള്ള വ്യക്തമാക്കി ജില്ലാ കലക്ടറുടെ ഉത്തരവ് നിലനിൽക്കുന്നതിനാൽ നിയമ വിദഗ്ധരെ ഉപയോഗപ്പെടുത്തി പോരാട്ടം ശക്തമാക്കും അഡ്മിനിസ്ട്രേറ്ററെ കണ്ട് ആശങ്കകൾ പങ്കുവച്ചിട്ടുണ്ട് നടപടികളിൽ നിന്ന് പിന്മാറണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് അല്ലാത്തപക്ഷം ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് കോൺഗ്രസ് നേതൃത്വം നൽകുമെന്നും ഹംദുല്ലാ സയ്യിദ് വ്യക്തമാക്കി